ഇരുട്ട് മൂടി വരുന്ന വൈകുന്നേരങ്ങളിൽ നമുക്ക് ജിൽജിൽ മിൽമിലുന്നാക്കിയാലോ. ഞാനിപ്പോ പാട്ടൊന്നും പാടാൻ പോകുന്നില്ല, അതിന് പകരം ഞാൻ ക്രിസ്പി പൊട്ടറ്റോ സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാ പറയാൻ പോകുന്നത്. അതിന് ഉണ്ടാക്കാൻ വേണ്ടത് മെയിൻ ആയിട്ട് നമ്മളെ ഉരുളക്കിഴങ്ങ്. അതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ച പൊട്ടറ്റോ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒരു സ്പൂൺ എടുത്ത് ഉടക്കുക. അങ്ങനെ ഉടച്ചിടിച്ച് ഒരു പരുവത്തിലാകുമ്പോൾ ഒരു ദയനീയമായ നോട്ടുണ്ട്. ആ നോട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ പഞ്ചസാര 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്നും കൂടെ നല്ലോണം ഒരു മാവ് പരുവത്തിലായി കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു കവർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ആ കവറിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവിട്ട് എടുത്തിട്ട് ഒരു ചതുരത്തിൽ നമ്മൾ പരത്തിയെടുക്കാം. അങ്ങനെയെല്ലാം കൂടെ ബാർബർ ഷോപ്പിലെ കസേര തിരിയുന്ന പോലെ ഞാനും തിരിഞ്ഞെല്ലാം കൂടെ പരത്തിയെടുത്തിട്ടുണ്ട് ചതുരത്തിൽ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിൽ വെക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കവർ ബുക്ക് ഉറയ്ക്കുന്ന പോലെ അങ്ങ് മറിച്ചിടുക. ഇനിയിപ്പോൾ ഇങ്ങനെ കത്തിയെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് എടുത്തിട്ട് ഗോൾഡൻ കളറാകുന്നതുവരെ ഇങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം ഗാർലിക് സോസോ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലും സോസൊക്കെ വെച്ചിട്ട് കഴിക്കാം. അടിപൊളി സാധനമാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.